ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് ബ്രിക്കിനെ കുറിച്ചാണ്. ഇപ്പോൾ ബ്രിക്സ് എന്ന് പറയുന്നത് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഓൾഡസ്റ്റ് ബിൽഡിംഗ് മെറ്റീരിയലാണ്. ഇപ്പോഴും ലീഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. ക്ലേ ബ്രിക്സുകളാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്, കാരണം ഇത് ഈസിലി അവൈലബിൾ ആണ്, അതുപോലെ എക്കണോമിക്കലും ആണ്. ഒരു ബ്രിക്കിന്റെ ലെങ്ത് 2 × വിഡ്ത് ഓഫ് ബ്രിക്ക് പ്ലസ് തിക്നെസ് ഓഫ് മോർട്ടാർ ആണ്. അതുപോലെ ബ്രിക്കിന്റെ ഹൈറ്റ് അതിന്റെ വിഡ്ത്തിന് ഈക്വൽ ആയിരിക്കും. സ്റ്റാൻഡേർഡ് ബ്രിക്കിന്റെ സൈസ് 19 × 9 × 9 cm ആണ്. അത് മോർട്ടാർ ജോയിന്റോടുകൂടി വരുമ്പോൾ 20 × 10 × 10 cm ആകും. ഒരു ബ്രിക്കിന്റെ ലെങ്ത് വൈസ് അതിനെ നമ്മൾ സ്ട്രക്ചർ എന്നും അടുത്ത സൈഡിനെ ഹെഡർ എന്നും വിളിക്കുന്നു. ഇനി ഈ ഒരു ബ്രിക്കിന്റെ ടോപ്പിൽ ഒരു ചെറിയ ഡിപ്രഷൻ ഉണ്ടാവും. ഒരു 1 to 2 cm വരെ ഡെപ്തിലെ ഒരു ചെറിയ ഡിപ്രഷൻ. അപ്പോൾ അതിന്റെ സൈസ് വന്നിട്ട് 10 × 4 × 1 cm ആണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തിനെ, ആ ഒരു ചെറിയ ഡിപ്രഷനെ നമ്മൾ ഫ്രോഗ് എന്നാണ് വിളിക്കുന്നത്. ഈ ഫ്രോഗ് എപ്പോഴും ടോപ്പിൽ വരുന്ന രീതിക്കാണ് ബ്രിക്ക് പ്ലേസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് ബ്രിക്ക് അർത്ഥത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. സിലിക്ക, അലൂമിന, ലൈമ, മഗ്നീഷ്യ, ഫെറിക് ഓക്സൈഡ്, ആൽക്കലൈസ്, കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ട്രൈ ഓക്സൈഡ്, വാട്ടർ, ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. ഇതിൽ സിലിക്ക 50% to 60%, അലൂമിന 20% to 30%, ലൈമ 10% ആണുള്ളത്. അതുപോലെ മഗ്നീഷ്യ, ഫെറിക് ഓക്സൈഡ്, ആൽക്കലൈസ് എല്ലാം 20% കുറവായിരിക്കും. മഗ്നീഷ്യ ഒരു 1%, അതുപോലെ ഫെറിക് ഓക്സൈഡിന്റെ അളവ് 7% കുറവായിരിക്കും. അതുപോലെ ആൽക്കലൈസിന്റെ അളവ് 10% കുറവാണ്. ഇനി അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും സൾഫർ ട്രൈ ഓക്സൈഡും വാട്ടറും ചെറിയ പെർസെൻറ്റേജിൽ മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്യാറുള്ളൂ. ഇനി അടുത്തത് ഓരോ മെറ്റീരിയലിന്റെയും ഫംഗ്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ സിലിക്കയാണ്. സിലിക്കയാണ് ബ്രിക്കിനെ അതിന്റെ ഷേപ്പ് നൽകുന്നതും ഡ്യൂറബിലിറ്റി നൽകുന്നതും. ബ്രിക്കിനെ അതിന്റെ ഷ്രിങ്കേജിൽ നിന്നും റാപ്പിംഗിൽ നിന്നും ഒക്കെ തടയുന്നത് ഈ സിലിക്കൺ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ്. പക്ഷേ സിലിക്കൺ കണ്ടന്റ് കൂടുതലാണ് എങ്കിൽ, എക്സസ് ആയിട്ടുള്ള എമൗണ്ടിൽ സിലിക്കൺ കണ്ടന്റ് ഉണ്ട് എങ്കിൽ, ഈ ഒരു ബ്രിക്ക് ബ്രിട്ടിലായി പോവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ അത് ബേൺ ചെയ്യുന്ന സമയത്ത് വീക്കായി പോകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. സെക്കൻഡ് വൺ ആണ് അലൂമിന. അലൂമിന വാട്ടറിനെ അബ്സോർബ് ചെയ്തിട്ട് ഈ ഒരു ക്ലേയിനെ പ്ലാസ്റ്റിക് സ്റ്റേജിൽ നിർത്തുന്നത് ഈ അലൂമിനിയം കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ്. ഇനി ഇത് എക്സസ് ആയിട്ടും എമൗണ്ട് ഉണ്ട് എങ്കിൽ ബ്രിക്ക് ഡ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ചെറിയ ചെറിയ ക്രാക്കുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ ആണ് ലൈമ്. സാധാരണ ലൈം കണ്ടന്റ് 10% താഴെയായിരിക്കും. ബ്രിക്ക് ഡ്രൈ ആവുന്ന ടൈമിൽ അതിന് ഷ്രിങ്കേജ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ലൈം കണ്ടന്റ് ആണ് ആ ഷ്രിങ്കേജിനെ കുറയ്ക്കുന്നത്. ഇനി കൂടുതൽ എമൗണ്ടിൽ ഈ ലൈം ഉണ്ട് എങ്കിൽ ബ്രിക്കിന് അതിന്റെ ഷേപ്പ് നഷ്ടപ്പെടാനുള്ള ചാൻസും ഉണ്ട്. നെക്സ്റ്റ് കണ്ടന്റ് ആണ് മഗ്നീഷ്യ. മഗ്നീഷ്യ കളറിനെയാണ് എഫക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രിക്കിന് ഒരു യെല്ലോ കളറ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊന്ന് നിലനിർത്താൻ വേണ്ടിയിട്ട് മഗ്നീഷ്യ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്ത കണ്ടന്റ് ആണ് അയൺ ഓക്സൈഡ്. അയൺ ഓക്സൈഡും 7% താഴെ ഉണ്ടാവുകയുള്ളൂ. ബ്രിക്കിന് അത് ബേൺ ചെയ്യുന്ന ടൈമിൽ അതിന്റെ റെഡ് കളറ് നൽകുന്നത് ഈ അയൺ ഓക്സൈഡ് ആണ്. അതുപോലെ ബ്രിക്കിന് ഡ്യൂറബിലിറ്റി നൽകുന്നതും സ്ട്രെങ്തും ഹാർഡ്നെസ്സും നൽകുന്നതും ഒക്കെ ഈ അയൺ ഓക്സൈഡിന്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ്. നെക്സ്റ്റ് ടോപ്പിക്ക് ബ്രിക്ക് തരത്തിലുള്ള ഹാംഫുൾ സബ്സ്റ്റൻസിനെ കുറിച്ചാണ്. ലൈമ്, പെബിൾസ്, ഗ്രാവല്, ഗ്രിൽറ്റ്, അയൺ പൈറൈറ്റ്സ്, ആൽക്കലീസ്, ഓർഗാനിക് മാറ്റേഴ്സ്, കാർബണേഷ്യസ് മെറ്റീരിയല്, സൾഫർ. ലൈം കണ്ടന്റ് ഒരു ഡിസൈറബിൾ എമൗണ്ടേ ഉള്ളൂവെങ്കിൽ ഇത് നല്ലൊരു റിസൾട്ടാണ് ബ്രിക്ക് എർത്തിന് നൽകുന്നത്. പക്ഷെ അത് കൂടുതലായിട്ടും ലൈം കണ്ടന്റ് ഉണ്ട് എങ്കിൽ ഇതിന്റെ ആ കളറ് നഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി പെബിൾസും ഗ്രാവൽസ്, ഗ്രിൽറ്റ് ഇതൊക്കെ ഇതിനകത്ത് ഉണ്ട് എങ്കിൽ ഈ ബ്രിക്കിന്റെ അപ്പിയറൻസ് തന്നെ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന ടൈമിൽ അതിന്റെ ബ്രിക്കിന്റെ പുറത്ത് വിള്ളലുകളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് വൺ അയൺ പൈറൈറ്റ്സ് ആണ്. അയൺ പൈറൈറ്റ്സ് കാരണം ബ്രിക്ക് പീസായി, ചെറിയ പീസ് പീസുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവാനുള്ള ചാൻസ് ആണുള്ളത്. നെക്സ്റ്റ് വൺ ആൽക്കലീസ് ആണ്. ആൽക്കലൈൻ കണ്ടന്റ് കൂടുതലുള്ള ക്ലേ ആണെങ്കിൽ അത് ബ്രിക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റില്ലാതെ വരും. നെക്സ്റ്റ് വൺ ഓർഗാനിക് മാറ്റേഴ്സ് ആണ്. ഓർഗാനിക് മാറ്റേഴ്സ് ഈ ബ്രിക്ക് അർത്തിൽ കൂടുതലായിട്ട് ഉണ്ട് എങ്കിൽ അതിനകത്ത് ബ്രിക്കിന് പോറസുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു ഹോൾസിലെല്ലാം വാട്ടർ കൂടുതൽ കയറി ഇരുന്നിട്ട് അതിന്റെ ആ ബ്രിക്കിന്റെ ടോട്ടൽ സ്ട്രെങ്ത് കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് വൺ വാട്ടർ ആണ്. വാട്ടർ കണ്ടന്റ് കൂടുതലാണ് എങ്കിൽ ഈ ക്ലേയ് ഡ്രൈ ചെയ്യുന്ന ടൈമിൽ ഷ്രിങ്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സൾഫർ കണ്ടന്റ് ക്ലേയിൽ വളരെ ചെറിയ പെർസെന്റേജിൽ മാത്രമേ ഉള്ളൂ. ഇനി എക്സസ് ആയിട്ട് സൾഫറിന്റെ കണ്ടന്റ് ഉണ്ട് എങ്കിൽ ബ്രിക്കിന്റെ പുറത്ത് വൈറ്റ് കളറിൽ പാടുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്.